Hello dear students, welcome back to Online Joke Word. We are in the 7th class, 8th chapter. Drawing triangles ആണ് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു നമ്മൾ അതിനത്ത് പഠിച്ചത് ടു സൈഡ്സും ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിളും ആ രണ്ട് സൈഡിന്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാൻ ഉള്ളത് പഠിച്ചു ഇല്ലേ നിങ്ങൾ വരച്ച് പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ തറവായതിനു ശേഷം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കടന്നു വരിക ട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോ അനദർ ആംഗിൾ പേജ് നമ്പർ 108 ലാണ് അതിന്റെ ഹെഡിംഗ് എടുക്കുന്നത് അപ്പം അനദർ ആംഗിൾ അതായത് തന്നിരിക്കുന്നത് വേറൊരു ആംഗിൾ ആണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നിങ്ങൾക്കറിയാം അല്ലേ ഈ ഇത് തന്നിട്ട് ഇപ്പോൾ എ ബി ആണെങ്കിൽ ദെൻ എ സി ഉണ്ട് ഇതിനിടയിൽ 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 6 സെൻറ്റിമീറ്റർ ഇതും 6 സെൻറ്റിമീറ്റർ ദെൻ ട്രയാംഗിൾ വരയ്ക്കാനാണ് പറയുന്നത് അല്ലേ ഇനി അപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതെല്ലാം വരച്ചിട്ട് ദെൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ട്രയാംഗിൾ നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വി വാണ്ട് ടു ഡ്രോ എ ട്രയാംഗിൾ എക്സ് വൈ സെഡ് ഒരു ട്രയാംഗിൾ നമുക്ക് വരയ്ക്കണം ട്രയാംഗിൾ എക്സ് വൈ സെഡ് വരയ്ക്കണം വിത്ത് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ വൈ ഇസഡ് ഇതിനകത്തൊക്കെ യൂണിറ്റ് സെൻറ്റിമീറ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ഉണ്ട് ദെൻ ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളിതിനെ ട്രയാംഗിൾ എക്സ് വൈ ഇസഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് വരയ്ക്കേണ്ടത് അതിനു മുമ്പ് ടീച്ചർ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ 6, 7, 8, 9, 10 ഇത്രയും ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഈ ചാനലിൻ്റെ ഇതുവരെ ചാനൽ ഇപ്പോൾ നമുക്കൊരു എബോവ് 50K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതെല്ലാം ഇതുപോലെ നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർ കൊച്ചു കൂട്ടുകാർ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് അവരുടെ അതായത് നിങ്ങൾ തന്നെയാണ് ഇത് ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തത് കൂടുതലായിട്ടും അല്ലേ അപ്പം അതുപോലെ നിങ്ങൾ ഇനിയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പുത്തൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തേക്കുവാണെങ്കിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ ട്രയാംഗിൾ എക്സ് വൈ സെഡ് വരയ്ക്കണം നമുക്ക് അല്ലേ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമുക്ക് റഫ് ഫിഗർ വരച്ച് നോക്കാം എക്സും വൈയും എടുത്തു അത് 5 സെൻറ്റിമീറ്റർ ആണ് എക്സും വൈയും എടുത്തു അത് 5 സെൻറ്റിമീറ്റർ ആണ് ദെൻ വൈ ഇസഡ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും അത് 3 സെൻറ്റിമീറ്റർ ആണ് അത് നമ്മൾ ഇപ്പോഴേ വരയ്ക്കുമോ ഇല്ല വരയ്ക്കത്തില്ല പക്ഷേങ്കിൽ ഇവിടെ നോക്കിയേ വൈ ഇസഡ് എന്നുള്ളത് 3 സെൻറ്റിമീറ്ററും ദെൻ ആംഗിൾ എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിലായോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ടു സൈഡ്സ് തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തന്നിരിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഇത് വരച്ചില്ലെങ്കിലും ആദ്യം നമ്മൾ ഈ ആംഗിൾ വരച്ചതിന് ശേഷം അതിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമായിരുന്നു അല്ലേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ആണ് ഈ എക്സിൽ നിന്നാണ് നമുക്ക് 30 ഡിഗ്രി എന്നുള്ളത് തന്നിരിക്കുന്നത് എക്സിൽ നിന്ന് ഈ ഇസഡിലേക്ക് മേലിലുള്ള ഇസഡിലേക്ക് ഉള്ള ആ ആംഗിൾ 30 ഡിഗ്രി തന്നിരിക്കുക ഇനി എങ്ങനെ നമുക്ക് ഈ വൈ ഇസഡ് 3 സെൻറ്റിമീറ്റർ ചെയ്യാൻ പറ്റും വൈ ഇസഡ് ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ സ്കെയിലിനെടുത്ത് 3 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറ്റുമോ കാരണം സ്കെയിലിനടുത്ത് നമ്മൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്താൽ ചിലപ്പോൾ ഇവിടെ വരെയും വരത്തുള്ളൂ ഇവിടെ എടുത്താൽ ഇങ്ങനെയേ വരത്തുള്ളൂ അല്ലേ പക്ഷേ ഇതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട് അതായത് ഈ ലൈനിൽ ഈ 30 ഡിഗ്രി പാസ് ചെയ്യുന്ന എവിടെയോ ഒരു സ്ഥലത്ത് ഈ വൈയിൽ നിന്ന് വരച്ചാൽ 3 സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ അതെങ്ങനെ നമുക്ക് കിട്ടും മനസ്സിലാകും അത് ഏതാ 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് ആ നമ്മൾ കോമ്പസിനകത്ത് എന്ത് ചെയ്യണം സ്കെയിലെടുത്തിട്ട് കോമ്പസിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കണം ഈ വൈയിൽ നിന്ന് നമ്മൾ വരയ്ക്കേണ്ടത് 3 സെൻറ്റിമീറ്റർ അല്ലേ ആണ് അല്ലേ അപ്പോൾ നമ്മൾ ആ 3 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും ആ ആർക്ക് ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ നമ്മൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും ഇത് 3 സെൻറ്റിമീറ്ററുമാണ് ദിസഡാണ് ദെൻ
ബാക്കി കംപ്ലീറ്റ് ഫിഗർ നമുക്ക് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഫെയർ ആയിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഓരോ സെക്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് ഓർത്തിരിക്കുക, എല്ലാം കൂടെ മിക്സ് ആയി പോകാതിരിക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് പ്രത്യേകത അതാണ് അനദർ ആംഗിൾ എന്നുള്ള ഹെഡിങ് കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് തന്നിരുന്നത് രണ്ട് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണെങ്കിൽ ഇവിടെ രണ്ട് സൈഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ല തന്നിരിക്കുന്നത്, ഈ സൈഡും തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമുക്കത് ഫെയർ ആയിട്ടൊന്ന് വരച്ച് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ് വൈ 5 സെൻറ്റിമീറ്റർ വരണം അല്ലേ, എക്സ് വൈ 5 സെൻറ്റിമീറ്റർ വരണം. ഓക്കെ, എക്സ് വൈ ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്, എക്സ് വൈ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ അടുത്തത് വേണ്ടത് എന്താണ്? അവിടെ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്ന ഈ 30 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്ത് വരയ്ക്കാം അല്ലേ. അപ്പം ആംഗിൾ എക്സിൽ നിന്നാണ് 30 ഡിഗ്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഈ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി എടുക്കുവാണ്. 0, 10, 20, 30 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ദെൻ ആ 30 ഡിഗ്രിയിലേക്ക് നമുക്കൊരു ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 30 ഡിഗ്രി ആണെന്നുള്ളതെന്ന് എഴുതി വെച്ചേര്. ഇനി നമുക്ക് വേണ്ട കാര്യം, വൈയിൽ നിന്ന് മേളിലത്തെ ഇസഡ് എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ലെങ്ത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഇതിലെവിടെയാണ് 3 സെൻറ്റിമീറ്റർ വരുന്നതെന്നുള്ളത് സ്കെയിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോമ്പസ്. ഓക്കെ, എല്ലാവരും കോമ്പസിൽ നല്ല ടൈറ്റായിട്ട് പെൻസിലൊക്കെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോമ്പസ് സ്കെയിലിനകത്ത് നിന്ന് കറക്റ്റ് 3 സെൻറ്റിമീറ്റർ, എത്ര നമുക്ക് വേണ്ട 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇതൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ടീച്ചർ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ 3 സെൻറ്റിമീറ്റർ വരാനായിട്ട് വൈയിൽ കുത്തിയിട്ട് വൈയിൽ പോയിൻ്റ് ചെയ്തിട്ട് ഇത് ചെയ്തുണ്ടോ ഇങ്ങനെ നമ്മൾ. അപ്പം ഇവിടം തൊട്ട് ഈ വൈ മുതൽ ഈ പോയിൻ്റ് ഈ ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ആർക്ക്, നമ്മളിപ്പോൾ വരച്ച ആർക്ക് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റ് കണ്ടോ, ആ പോയിൻ്റാണ് എന്ത് നമ്മുടെ എക്സ് വൈ സെഡ് എന്നുള്ള പോയിന്റ്. അപ്പോൾ നമുക്ക് കോമ്പസ് വെച്ചിട്ട് ഇത്രയും പരിപാടിയേ ഉള്ളൂ. അത്രയും ആ പോയിന്റ് ജസ്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക. നിങ്ങൾ സ്കെയിലിൽ മെഷർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും കണ്ടോ. എക്സ് സോറി വൈ സെഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 110 110 പേജിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നൗ ട്രൈ ടു ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദി സ്പെസിഫിക്കേഷൻസ്. AB=5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ BC=6 സെൻറ്റിമീറ്റർ. ദെൻ ആംഗിൾ A=40 ഡിഗ്രി. ഈ 3 സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം, അതിനുശേഷം നമുക്ക് ഫെയറിലേക്ക് പോകാം. AB=5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ AB=5 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് കിട്ടും. AB=5 സെൻറ്റിമീറ്റർ. ദെൻ BC=6 സെൻറ്റിമീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്കുള്ളത് 6 സെൻറ്റിമീറ്റർ. അത് നമുക്ക് കോമ്പസ് വെച്ച് വരയ്ക്കേണ്ടതാണ് അല്ലേ. ആംഗിൾ എ ആണ് 40 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 40 ഡിഗ്രി തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ബിയിൽ നിന്ന് സിയിലേക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിന്ന് കോമ്പസ് എടുത്തിട്ട് ഒരാർക്ക് വരയ്ക്കുമ്പോൾ അത് അങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. 6 സെൻറ്റിമീറ്റർ എന്നും BC എന്നും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തേക്കുക, ഏകദേശം നമുക്ക് ഇതുപോലെ വരും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാം. യെസ്, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് AB വരയ്ക്കുവാണ്. ഫസ്റ്റ് AB വരച്ചിട്ടുണ്ട്. AB എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. AB=5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ നമുക്ക് ഈ 40 ഡിഗ്രി വരയ്ക്കാം. 40 ഡിഗ്രി എടുക്കാനായിട്ട് പ്രൊട്രാക്ടർ എടുത്ത് 40 ഡിഗ്രി, 0, 10, 20, 30, 40 എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് വരുന്നത്. ഓക്കെ,
40 degrees. This is the same thing. B is C. This is the same base is 6 cm. So, what is the compass? The compass is the scale of the compass. The compass is 6 cm. Measure. Okay, 6 cm measure. We have 6 cm measure. Arc is here. Arc is here. That is the same thing. 40 degree line is the same thing. 40 degree. Now, 40 degree line is extended. Right? Because extended is the same point. Okay. Now, extended is the same thing. Now, we have to get the arc and line to intersect the point. C is the same thing. What is the same? അവിടെ നിന്ന് നമ്മൾ ഈ ബി യിലേക്ക് ഇങ്ങനെ വരയ്ക്കണം ഓക്കേ അപ്പോൾ ബിസി എന്ന് പറയുന്നത് എത്രയാണ് 6 സെന്റിമീറ്റർ നമ്മൾ ഇപ്പോ കോമ്പസ് എടുത്ത് വരച്ചതാണ് 6 സെന്റിമീറ്റർ നിങ്ങൾ അത് മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്രയാണ് കിട്ടുന്നത് 6 സെന്റിമീറ്റർ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ 5 സെന്റിമീറ്റർ ഇവിടെ 40 ഡിഗ്രി ഇവിടെ 6 സെന്റിമീറ്റർ എ ബി സി ഇതാണ് നമ്മുടെ 110-ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ റിക്വയർഡ് ആയിട്ടുള്ള ട്രയാംഗിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക കേട്ടോ കൂടെ നമ്മൾ ചെയ്യുക വൃത്തിയായിട്ട് ചെയ്യുക ഈ ആർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് കോമ്പസ് പിടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ നല്ല ടൈറ്റായിട്ടുള്ള കോമ്പസ് ആണ് നല്ലത് ലൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പം ചിലപ്പോൾ ആ മെഷർമെൻറ്റ് നിങ്ങൾ 6 സെൻറ്റിമീറ്ററിന് എടുത്തിട്ട് നിങ്ങൾ ബുക്കിൽ വരയ്ക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 6 സെൻറ്റിമീറ്റർ മാറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെ ഒരെണ്ണം വരച്ചിട്ട് അപ്പോൾ ഇതിനകത്ത് എ സിയുടെ മെഷർമെൻറ്റ് തന്നിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങളോട് പറയും ഫൈൻഡ് ദെൻ ഡ്രോ ദീസ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് സൈഡ് എ സി അപ്പോൾ എ സി ഈ ക്വസ്റ്റ്യൻ ഇടുമ്പം ഉറപ്പായിട്ടും അതിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് എ സിയുടെ ഒരു ആൻസർ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 6 എടുത്തതും തെറ്റിപ്പോവോ 40 എടുത്തതും തെറ്റിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എ സിയുടെ സൈഡ് എന്തായി പോവും കൂടുകയോ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകും നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് പി ക്യു ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ദെൻ പി ആർ ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആംഗിൾ ക്യു ഈക്വൽ ടു 50 ഡിഗ്രി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് ആ ഫിഗർ നമുക്ക് നോക്കാം പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക അത് 8 സെൻറ്റിമീറ്റർ ആണ് ദെൻ പിയിൽ നിന്ന് ആറിലേക്ക് 7 സെൻറ്റിമീറ്റർ ക്യൂവിൽ നിന്ന് 50 ഡിഗ്രി അപ്പോൾ ക്യൂവിൽ നിന്ന് നമ്മൾ 50 ഡിഗ്രി എടുത്ത് ലൈൻ വരയ്ക്കുക അപ്പോൾ 50 ഡിഗ്രി ഇവിടെ വരും ദെൻ പിയിൽ നിന്ന് കോമ്പസിൽ എടുത്ത് 7 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് വരച്ച് അതുമായിട്ട് കണക്റ്റഡ് ആവുന്ന ലൈനിൽ നിന്ന് വരയ്ക്കുക ഓക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ പി ക്യു ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ഫസ്റ്റ് നമുക്കത് എടുക്കാം പി ക്യു ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് ദെൻ അടുത്തത് വേണ്ടത് ക്യൂവിൽ നിന്നാണ് 50 ഡിഗ്രി വരുന്നത് അല്ലേ ക്യൂവിൽ നിന്ന് 50 ഡിഗ്രി എടുക്കാമെന്ന് പറഞ്ഞാൽ 10, 20, 30, 40, 50 ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം യെസ് അപ്പോൾ നമ്മൾ പി ക്യൂവിൽ നിന്ന് എത്ര ഡിഗ്രിയാണ് 50 ഡിഗ്രി എടുത്ത് നമ്മൾ വരച്ചു ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പി ആർ ആണ് വേണ്ടത് പി ആറിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് കോമ്പസ് എടുത്തിട്ട് നമുക്ക് 7 സെൻറ്റിമീറ്റർ എടുക്കാം അപ്പോൾ 7 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് അതിനുശേഷം പിയിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ പിയിൽ നിന്ന് വരയ്ക്കുമ്പോൾ 7 സെൻറ്റിമീറ്റർ വരുന്നത് കണ്ടോ ആർക്ക് ഇവിടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈനും ഈ ആർക്കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് ആർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഈ പി ആർ എന്ന് പറയുന്നത് നമ്മൾ 7 സെൻറ്റിമീറ്റർ അല്ലേ എടുത്തിരുന്നത് അപ്പോൾ അത് നമ്മൾ 7 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക 8 സെൻറ്റിമീറ്റർ എടുക്കുക ഇവിടെ 50 ഡിഗ്രി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വരുന്ന ട്രയാംഗിൾ അപ്പോൾ നമുക്കിനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ എക്സ് വൈ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ വൈ ഇസഡ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാമോ എന്ന് നോക്കിയാൽ എല്ലാവരും
xy 4 cm edukka, then angle h 70 degree varikya, then y il ninnu z ilekku compass il 6 cm edutha varikya alle appo athrayum ningalku cheyanayittullo appo ningal thanne cheythu nokka ṭo okay appo ningal ellaru cheythu nokki nu vicharikkunu appo idu thanneyallo ningalku kittiyathu alle appo ee oru formula thanne kittiyittundu adayathu xy 4 cm y z 6 cm then angle h 70 degree. Appo ee oru part ithre ullu. Appo nammal rendu reethiyilulla nammal padichu. First part il nammal padichathu rendu sidesum adinte idayilulla angle thannal engane varaikkan ennallathu. Ivide nammal padichathu rendu sidesum angle undu. Pakshe rendu sidesum other angle aanu tharunnathu. Idinte idayilulla angle alla matte angle aa tharunnathu. Appo nammal endu cheyanam? Angle varachu vekka. Then adutha other end point il ninnu compass ubayogichu arc varachu adu join cheyidittana nammal ee triangles നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ